Namaskaram, I am Anchum, Evergum Healthy Bites Licker, Swagada. രാമായണ പാരായണത്തിനൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണത്തിന്റെ മാസം കൂടിയാണ് കർക്കിടകം. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കർക്കിടക കഞ്ഞി അഥവാ ഔഷധ കഞ്ഞി. മഴക്കാലത്ത് ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കാനും അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനുമാണ് നമ്മൾ ഈ കർക്കിടക കഞ്ഞി അഥവാ മരുന്ന് കഞ്ഞി കഴിക്കുന്നത്. പല നാടുകളിലും പല രീതിയിലാണ് ഈ കഞ്ഞി തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഈ കഞ്ഞി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ബൗളിലേക്ക് ഒരു അര കപ്പ് നവരേരി ഇട്ട് കൊടുക്കുകയാണ്. നവര പല രോഗങ്ങൾക്കും ഉത്തമ ഔഷധമാണ്. വാദത്തിന്, ക്ഷീണം, ബലക്ഷയം മാറാൻ, ഉദരരോഗം, പനി, ഡയബറ്റിക്സ് ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. ഇത് വളരെ പെട്ടെന്ന് ദഹിക്കുന്നതും അതുപോലെ തൂക്കം കുറവുള്ള കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താൽ വളരെ നല്ലതാണ്. അതുപോലെ ഇത് അയൺ സമ്പുഷ്ടമാണ്. നമുക്ക് ഈ നവരേരി പച്ചമരുന്ന് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ നവരേരി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണക്കലരി ആണെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറുപയർ ചേർക്കാം, 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് കഴുകിയെടുക്കാം. ഇതൊരു മിനിമം 4 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് കുതിരാൻ വെക്കണം. അത് കാരണം ഈ നവരേരിക്ക് കുറച്ച് വേവുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് തലേദിവസം എത്രയും നേരത്തെ വെള്ളത്തിയിട്ടാൽ അത്രയും നല്ലതാണ്. ഇത് നമുക്കിനിയൊന്ന് നന്നായിട്ട് വെള്ളം മാറ്റി കഴുകി മാറ്റിവെക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ആശാളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പച്ചമരുന്നുകളിൽ ലഭിക്കുന്നതാണ്. ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിന് അതുപോലെ വേദനയും ഇൻഫെക്ഷൻസൊക്കെ കുറയ്ക്കാൻ ആശാളി സഹായിക്കുന്നു. അതുപോലെ നമുക്ക് ചർമ്മരോഗത്തിന് അതല്ലെങ്കിൽ വാദത്തിന്, പിന്നെ നേത്രരോഗങ്ങൾക്ക്, ക്ഷീണം മാറാൻ, ആസ്മ, പിന്നെ മെൻസ്ട്രേഷനൊക്കെ റെഗുലർ ആവാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അയൺ, കാൽഷ്യം, വൈറ്റമിൻ A, E, C, ഫോളിക് ആസിഡ്, ഡയറ്ററി ഫൈബർ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഹെൽത്തിയാണ് നമ്മുടെ ഈ ആശാളി അഥവാ ഗാർഡൻ ക്രിസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് നമ്മുടെ കസ്കസ് പോലെയൊക്കെയാണ്, ചിയാസീഡൊക്കെ പോലെ നന്നായിട്ട് കുതിർക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളിത് വെള്ളമൊഴിച്ച് മാറ്റി വയ്ക്കുകയാണ്. അപ്പം ഞാനിവിടെ കുറച്ച് ഔഷധ ചെടികൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ദശപുഷ്പങ്ങളെല്ലാം തന്നെ ഇതിൽ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ദശപുഷ്പങ്ങളിൽ 5 എണ്ണേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ മറ്റ് ഔഷധ ചെടികളെല്ലാം കൂടെ കൂട്ടിയൊരു 10 ഇനം ഔഷധ ചെടികൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓരോന്നും ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കറുകയാണ്. നമ്മൾ പൂജയ്ക്കൊക്കെ എടുക്കാറുണ്ട്. ദശപുഷ്പത്തിൽ ഉൾപ്പെടുന്നതാണ്. ബുദ്ധിവികാസത്തിനും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും കഫപിത്ത ദോഷങ്ങൾ മാറാൻ, ക്യാൻസറിനെ പ്രതിരോധിക്കാനൊക്കെ ഇത് സഹായിക്കും. അടുത്ത് ഞാൻ എടുത്തിരിക്കുന്ന കിഴുക നെല്ലിയാണ്. ഇതിപ്പോൾ നമ്മൾ വേരോട് കൂടിയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ മഞ്ഞപ്പിത്തത്തിന് നല്ലൊരു മരുന്ന് കൂടിയാണ്. പിന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന്, നമ്മുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും ഷുഗർ കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ ഇത് ഒരുപാട് സഹായിക്കും. ഇപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് നവരേരി വെച്ച് ഉണ്ടാക്കുന്നുള്ളൂ കഞ്ഞി. അതുകൊണ്ട് ഞാനിതൊക്കെ 1-2 തണ്ട് മാത്രം, അല്ലെ ഒരു ചെറിയ കൈപ്പിടി നമ്മൾ ഉപയോഗിച്ചാൽ മതിയാവും. ഇപ്പോൾ ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ ഇത്രയും വെച്ചിട്ട്. അടുത്തത് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുളയാണ്. നമ്മുടെ വൃക്കരോഗങ്ങൾ മാറാൻ, അതുപോലെ കിഡ്നി സ്റ്റോണ്, പിന്നെ നമ്മുടെ ശരീരവേദന, ഡയബറ്റിക്സിനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇത് പനിക്കൂർക്ക. നമ്മൾ കുട്ടികൾക്കൊക്കെ ചുമയ്ക്കും പനിക്കും കഫക്കെട്ടിനൊക്കെ കൊടുക്കുന്നതാണ്. അതിനൊക്കെ ഒരു നല്ല പരിഹാരമാണ് ഈ പനിക്കൂർക്ക എന്ന് പറയുന്നത്. അതുപോലെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. ഇത് 1 തണ്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ മുക്കൂറ്റി. മുക്കുറ്റി ഞാൻ വേരോടെയാണ് എടുക്കുന്നത്. ആയുർവേദ പ്രകാരം ശരീരത്തിലെ വാത, കഫ, പിത്തദോഷങ്ങൾ അകറ്റാൻ ഇത് വളരെ നല്ലതാണ്. അതുപോലെ ഇത് വളരെ നല്ലൊരു വിഷസംഹാരി കൂടിയാണ്. അടുത്തത് നമ്മുടെ തുമ്പ. ഇത് കിട്ടാൻ വളരെ പാടാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. അതും നമുക്ക് വേരോടെ ഉപയോഗിക്കാം. കഫക്കെട്ട്, തലവേദന മാറാൻ, അതുപോലെ അണുബാധയൊക്കെ ഒഴിവാകാൻ, പിന്നെ നേത്രരോഗങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കയ്യോന്നിയാണ്. അതും ഞാൻ വേരോടെയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മുടി വളരാനും കരളിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ കാഴ്ചശക്തിക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അടുത്തത് മുയൽ ചെവിയൻ. ഇത് ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. വേരോട് കൂടി വേണം എടുക്കാൻ. നമ്മുടെ കണ്ണിന് അതുപോലെ തൊണ്ടവേദന, പനി, അതിസാരം എന്നിവയ്ക്കൊക്കെ ഇത് നല്ലതാണ്. അടുത്തത് കുറുന്തോട്ടിയാണ്. നമുക്ക് കുറുന്തോട്ടിയുടെ വേര് മാത്രം മതിയാവും. നമുക്ക് വാദത്തിന്, പനി, അതുപോലെ വയറിൻ്റെയൊക്കെ ആരോഗ്യത്തിന്, പിന്നെ മുടി വളരാൻ, പിന്നെ നല്ലൊരു വേദന സംഹാരി കൂടിയാണ്. അവസാനം ഞാൻ എടുത്തിരിക്കുന്നത് കല്ലുരുക്കിയാണ്. നമ്മുടെ വൃക്കയിലെ കല്ലിനൊക്കെ ഏറ്റവും നല്ലൊരു ഔഷധമാണ് ഈ കല്ലുരുക്കി. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഈ പേര് വന്നിരിക്കുന്നത്. ഇതിപ്പം എനിക്ക് ഇത്രയും കിട്ടിയോണ്ടാണ് ഞാൻ ഇത്രയും പച്ചമരുന്നുകൾ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലിപ്പം ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ബാക്കി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് കഞ്ഞി തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാനിപ്പോൾ മിക്സി കപ്പിലിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു മൺകലം നന്നായിട്ട് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മൺകലത്തിലാണ് തയ്യാറാക്കുന്നത്. കഞ്ഞിയൊക്കെ പ്രത്യേകിച്ച് ഔഷധ കഞ്ഞിയൊക്കെ ഇങ്ങനെ മൺകലത്തിലുണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ കലത്തിലേക്ക് ഒരു 3 ഗ്ലാസ് രണ്ടാം പാലാണ് ചേർക്കുന്നത്. ഒരു അരമുറി വലിയ തേങ്ങയുടെ പാലാണിത്. ഇനിയിപ്പോൾ ഒരു ചെറിയ തേങ്ങയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം മൊത്തം എടുക്കാം. 3 ഗ്ലാസ് രണ്ടാം പാല്. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കണ്ട ഔഷധ ചെടികളെല്ലാം നന്നായിട്ട് ഞാൻ മിക്സിയിൽ അരിച്ചെടുത്താണ്. ഇതും ഏകദേശം ഒരു ഗ്ലാസോളം വരും. ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന നാവരേരി, അതുപോലെ തന്നെ ചെറുപയറും ഉലുവയും കൂടി ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ആശാളി കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം ഒരു 40 മിനിറ്റോളം എടുക്കും നമുക്ക് വേവാനായിട്ട്. കാരണം നവരേരിക്ക് അത്യാവശ്യം നല്ല വേവുണ്ട്. പിന്നെ ഇത് നിങ്ങളിനി കുക്കറിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഒരു 3 വിസിൽ അടിച്ചാൽ മതിയാവും. നമുക്കിത് വെന്ത് കിട്ടുന്നതാണ്. ഇനി ഒരു 40 മിനിറ്റോളം എടുക്കും ഇത് വേവാനായിട്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 40-45 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ അരി ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ചതുകുപ്പിയാണ് ചേർക്കേണ്ടത്. നമുക്കിപ്പോൾ ദഹനത്തിന്, ശ്വാസ സംബന്ധമായ രോഗങ്ങൾക്ക്, അതുപോലെ ഇൻഫെക്ഷനൊക്കെ കുറയ്ക്കാൻ ഇത് വളരെയധികം സഹായിക്കും. ഇപ്പം ഞാനിത് ഉണക്കി പൊടിച്ചതാണ് ഇവിടെ ചേർക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ചതുകുപ്പ് പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർക്കാം, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഇതിനെയും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇന്തുപ്പ് ചേർക്കാം. ശരിക്കും പറഞ്ഞാൽ ഉപ്പോ മധുരമോ ഒന്നും ചേർക്കാതെ വേണം ഇത് കഴിക്കാനായിട്ട്. പക്ഷേ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇന്തുപ്പാണ് ചേർക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ കരിപ്പെട്ടി ഒരു 1/2 കപ്പ് കരിപ്പെട്ടിയാണെങ്കിലും ഇതിൽ അലിയിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് ഒന്നാം പാല് ചേർക്കാം. നമ്മൾ നേരത്തെ എടുത്ത അരമുറി തേങ്ങ, ഒരു വലിയ അരമുറി തേങ്ങയുടെ പാലാണിത്. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നമുക്ക് തീ അണയ്ക്കാം. ഇനി തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളി, 1 ടേബിൾ സ്പൂൺ നെയ്യ് നന്നായിട്ട് വഴറ്റിയെടുത്താണ് ഇതുകൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കാം. ഇനിയിപ്പം നിങ്ങൾ മധുരം കരിപ്പെട്ടിയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തുകൊണ്ടാണ് ഇതിലിപ്പം ഇങ്ങനെ വഴറ്റിയിടുന്നത് ഉള്ളി. അല്ലെങ്കിൽ നെയ്യ് മാത്രം ചേർത്താൽ മതിയാവും. അപ്പം നമ്മുടെ ആരോഗ്യപരമായ ഔഷധക്കഞ്ഞി അഥവാ കർക്കിടക കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകിൽ 7 ദിവസം അല്ലെ 14 ദിവസം അഥവാ ഈ മാസം മുഴുവൻ കഴിക്കാവുന്നതാണ്. നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ കഞ്ഞി കഴിക്കുമ്പോൾ നോൺ വെജിറ്റേറിയൻസ് ഒന്നും കഴിക്കാൻ പാടില്ല. ഇനി നമുക്കിത് വിളമ്പാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഈ ആശാളിയൊക്കെ ചേർത്തുകൊണ്ട് കുറച്ച് കട്ടിയായി വരും അങ്ങനെ കട്ടിയായി വരികയാണെങ്കിൽ നിങ്ങൾ നല്ല ചൂട് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഇനി നമുക്ക് ഇത് വിളമ്പാം എല്ലാവർക്കും ഈ കർക്കിടക കഞ്ഞിക്കൂട്ട് മനസ്സിലായി കാണുമല്ലോ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ അല്ലെങ്കിൽ ഇപ്പം എല്ലാ തരത്തിലുള്ള ഔഷധ ചെടികളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക വീണ്ടും കാണാം നന്ദി നമസ്കാരം